കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തുടർഭരണം പ്രവചിച്ച സർവേ ഫലങ്ങളെ തള്ളി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സർവേ ഫലങ്ങൾ ജനവികാരത്തിന്റെ യഥാർത്ഥ പ്രതിഫലനമല്ലെന്നും കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നും ചെന്നിത്തല പ്രതികരിച്ചു. എക്സിറ്റ് പോളുകളും സർവേകളും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫിന് എതിരായിട്ടാണ് സർവേകളും എക്സിറ്റ് പോളുകളും വന്നിട്ടുള്ളത്. ഫലം വന്നപ്പോൾ ആ എക്സിറ്റ് പോളുകളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. എക്സിറ്റ് പോളുകളൊക്കെ പ്രവചിച്ചത് യു ഡി എഫിന് എൽ ഡി എഫിന് മുൻതൂക്കം ഉണ്ടാകുമെന്നാണ്. ഫലം വന്നപ്പോൾ 20-ൽ 19 സീറ്റും യു ഡി എഫ് നേടുകയുണ്ടായി. അതുകൊണ്ട് എക്സിറ്റ് പോളുകളും സർവേകളും ജനവികാരത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലനമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻപിച്ച വിജയം നേടും. ഈ തെരഞ്ഞെടുപ്പിൽ അഴിമതി ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് എൽ ഡി എഫിനെ ജനങ്ങൾ കൂത്തെറിയും എന്ന പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം അഴിമതിയും കൊള്ളയും നടത്തിയ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണം തിരിച്ചു വരണമെന്ന് കേരള ജനത ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ പ്രതിഫലനമായിരിക്കും ഞായറാഴ്ച വോട്ടെണ്ണലിലൂടെ പുറത്തു വരാൻ പോകുന്നത്. കേരളത്തിലെ ജനങ്ങളെ യഥാർത്ഥ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുവാൻ സർവേകൾക്കും എക്സിറ്റ് പോളുകൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ ഒരു എക്സിറ്റ് പോളിന്റെ ഫലം വെച്ചാൽ ഞങ്ങൾക്ക് യു ഡി എഫിന് സീറ്റേ ഇല്ലെന്നാ പറയും. അപ്പൊ ഈ നിലയിൽ ഒരു തരത്തിലും ന്യായീകരിക്കാനോ നീതീകരിക്കാനോ കഴിയാത്ത നിലയിൽ ഉള്ള സത്യത്തോട് കുലബന്ധമില്ലാത്ത എക്സിറ്റ് പോളുകളും സർവേകളുമാണ് പുറത്തു വരുന്നത്. അതിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങളതെല്ലാം തള്ളിക്കളയുന്നു. കേരളത്തിലെ യു ഡി എഫ് നേതൃത്വത്തിലൊരു ഭരണം ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക്. കേരളത്തിലെ ജനങ്ങളിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായി വിധിയെഴുത്ത് നടത്തിയിട്ടുണ്ട് എന്ന പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നമ്മുടെ വിലയിരുത്തൽ എത്ര സീറ്റ് കിട്ടുമെന്നാണ്? അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ഭരിക്കാനുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെജോറിറ്റി ലഭിക്കും. ഇന്നലെ മുഖ്യമന്ത്രി പറയുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് പരാജിതന്റെ ഒരു കപട ആത്മവിശ്വാസമാണ് തോന്നിയത്. അദ്ദേഹം മെഷീനിലിരിക്കുന്ന വോട്ട് തങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസ്താവന ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ്. അണയാൻ പോകുന്ന ഒരു ദീപത്തിൻ്റെ ആളിക്കത്തൽ മാത്രമാണ്. കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന യു ഡി എഫ് ഗവൺമെന്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. കേരളത്തിൽ എൽ ഡി എഫിന്റെ അഴിമതി ഭരണം തുടരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന പരാജിതന്റെ ആത്മവിശ്വാസമാണെന്നും അണയാൻ പോകുന്ന തീ ആളിക്കത്തുകയാണെന്നും രമേശ് ചെന്നിത്തല പരിഹസിച്ചു. മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം. ഈ വിവാഹകാലം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ വെഡിംഗ് കോമ്പിനേഷൻ കളക്ഷൻസ്. കൂടാതെ വെഡിംഗ് പാർട്ടികൾക്ക് ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ 916 ആഭരണങ്ങൾക്ക് മുഴുവൻ തുകയും പണിക്കൂലിയിൽ 50% വരെ ഓഫറുകളും. അൻകട്ട് പോൾകി ജ്വല്ലറികൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും 20% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്നു ഏറ്റവും മികച്ച ഡിസൈൻസ്, ഏറ്റവും മികച്ച ഫിനിഷിംഗിൽ, ഏറ്റവും മികച്ച നിരക്കിൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി.